നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈവൻ ആക്സിഡൻ്റ് ആയിട്ടോ അല്ലാതെ നമുക്കോ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ഒന്നായിരിക്കും ബ്ലഡ് എന്നുള്ളത്. സോ നമുക്ക് ബ്ലഡിന് ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ബ്ലഡ് ബാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോണേഴ്സായിട്ട് ബന്ധപ്പെടും അല്ലേ. ഇനി ഈ രണ്ട് ഫെസിലിറ്റീസും ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിലോ, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡോണറിനെ കണ്ടെത്താൻ സാധിക്കാതെ വരികയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ബാങ്കിൽ ഇല്ലാതാവുകയോ ചെയ്താൽ നമ്മളത് പാനിക് ആവില്ലേ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്നി ആപ്ലിക്കേഷനാണ് ഫ്രണ്ട്സ് ടു സപ്പോർട്ട് ഡോട്ട് ഒ ആർ ജി. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ഡോണർ ആവാനും അതേസമയം നമുക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ഡോണേഴ്സിൻ്റെ നമ്പർ കിട്ടുകയും അത് വെച്ച് തന്നെ നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ 100% ജെന്യൂൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട്സ് ടു സപ്പോർട്ട് ഡോട്ട് ഒ ആർ ജി. ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് നമുക്ക് ഒരു യൂസർ ഫ്രണ്ട്ലിയും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അത് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. So let's move to video topic. It's me Rahman. I'm watching now. Tech and over. ഈ ഒരു ഇന്റർഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിൽ ആ ഒരു പേഷ്യൻ്റ് മീൻസ് ആർക്കാണ് ഇപ്പോൾ ബ്ലഡ് ആവശ്യമായിട്ടുള്ളത് അയാളുടെ ഒരു കറണ്ട് ലൊക്കേഷൻ അതുപോലെ തന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യും. ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനു മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ നമ്പറും അതുപോലെ തന്നെ പേരും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് അവരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും അങ്ങനെ നമുക്ക് അവരിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യാനും വയ്ക്കും. ഇനി ആസ്യലായി നിങ്ങൾക്കൊരു ഡോണർ ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് ഇതിൽ നിന്നുള്ള മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം രജിസ്റ്റർ ആസ് എ ഡോണർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളൊരു നമ്പർ കൊടുക്കുക, ഒരു നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഒരു ബേസിക് ഡാറ്റയും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. സോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒരുപക്ഷെ ഇത് യൂസ് ചെയ്യുന്നു വരും. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലൊന്ന് കണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ റഹ്മാൻ സൈനിങ് ഔട്ട്.